ഹായ് ഫ്രണ്ട്സ്, ആദ്യം നമുക്ക് പഴം പൊരിച്ചെടുക്കാനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1/3 കപ്പ് കടലമാവും, 1/4 കപ്പ് ഗോതമ്പ് പൊടി, 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് അപ്പ സോഡയും കൂടി, അതായത് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു ഫോർക്കോ വിസ്കോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും ഒരുപോലെ ആവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞമ്മ ഇവിടെ ഷുഗറിന് പകരം ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3 ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ ഇട്ട് ഒരു പാനിയാക്കിയെടുത്തതാണ്. അപ്പോൾ ഈ പാനി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ പൊടിയിലേക്ക് ഇത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണെന്ന് വരെ ഇത് ഇങ്ങനെ ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിങ്ങാണ്ട് നമുക്ക് ആ ദോശമാവിൻ്റെ പരുവത്തിലാണെന്ന് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഏകദേശം നമ്മുടെ മാവട റെഡിയായിട്ടുണ്ട്. നമുക്കിതൊരു മിനിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ ഇത് ഉറുമ്പൊക്കെ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഒരു പ്ലേസിൽ വെക്കുക. നമുക്ക് 1 മണിക്കൂറായി. ഇനി അടുപ്പിൽ ഒരു ചട്ടി വെക്കുക. അപ്പോൾ ചട്ടിയിൽ ഞാൻ ഇത് ചൂടായി വരുമ്പോൾ നമുക്കിത് പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ ഓരോ പഴം മുക്കിങ്ങാണ്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഈ ബാറ്റർ ഒന്ന് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഇവിടെ പഴം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ സൈസിലൊക്കെ മാറ്റം വരുത്താം. അപ്പോൾ നമ്മൾ എല്ലാ പഴം ഇതേമാതിരി പൊരിച്ചെടുക്കണം. ഇനി ഇതൊരു ഭാഗം വെന്ത് കഴിഞ്ഞിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം. 2 ഭാഗം ഒരുപോലെ വെന്തിട്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ പെർഫെക്റ്റായി വരുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റുള്ള പഴം കൂടി ആയിരിക്കും ഇത്. അപ്പം എല്ലാവർക്കും ഇത് ഒത്തിരി ഇഷ്ടപ്പെടും. മാത്രമല്ല ഇപ്പോൾ ഷുഗറൊക്കെ ഉപയോഗിക്കാത്തവർക്കൊക്കെ ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ ഒരു ഭാഗം വന്നിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ വശം കൂടി നന്നായിട്ടൊന്ന് വന്നിട്ട് നമുക്കിത് സെർവ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിതുപോലെ എല്ലാ പഴം കൂടിയും പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.